അതിനോടൊപ്പം തന്നെ മഞ്ഞും കോടയും എല്ലാം ഉണ്ട്. എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും. മൂന്നാറിന്റെ ക്ലൈമറ്റ് എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ശൈലിയിൽ ഒന്ന് വിശദീകരിക്കും വൈബിനെ കുറിച്ച്. അയ്യോ നാഗടി നാഗടി എനിക്ക് പറയാനുള്ളത് സുൽത്താൻ വൈബും മൂന്നാർ വൈബും ഇവിടുത്തെ വൈബ് ഒരു ഒന്നൊന്നര വൈബ് തന്നെയാണ്. ആ റൂമൊക്കെ വേറെ ഒരു ലെവല്. നമ്മൾ പ്രത്യേകിച്ചും ഈ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഉള്ളതുകൊണ്ട് തന്നെ അതിനകത്ത് കയറിയിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ഏരിയ എടുത്താലും ഭയങ്കര സ്പീഷ്യസ് ആണ് അല്ലേ. എനിക്ക് തോന്നുന്നു അവരറിഞ്ഞിട്ട് വരാൻ തോന്നുന്നു ഇന്നസെന്റ് ഇന്നസെന്റ് എന്ന് പേരിട്ടവല് വൈബ്. നിങ്ങളുടെ ശൈലിയിൽ ഒന്ന് വിശദീകരിക്കും വൈബിനെ കുറിച്ച്. വൈബ് പേര് പോലെ തന്നെ ഞാൻ പറഞ്ഞത് വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാമിന് വൈബ്സ് എന്ന് പേരിട്ടത്. നമ്മുടെ മീറ്റപ്പിന്റെ പേര് വൈബ്സ് എന്ന് തന്നെയാണല്ലോ. അപ്പം മൂന്നാറിലെ പിന്നെ ക്ലൈമറ്റ് പറയണ്ടല്ലോ, മഞ്ഞും കാറ്റും കാര്യമില്ല. നമുക്കിപ്പോ നാട്ടിലാണെങ്കിൽ ഈ സമയം നല്ല ചൂടായിക്കാണും. ഇവിടെ ഇപ്പോഴും ആ ഒരു നല്ല കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ വൈബിലേക്ക് ഒരുപാട് ആളുകൾ വരും. അതുകൊണ്ട് നല്ല ധൈര്യത്തെ അടിച്ചു വിട്ടോ ഉള്ളത് പറയും. പ്രകൃതി അല്ലേ. അയ്യോ നാഗടി 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 എങ്ങനെയുണ്ട് വൈബ്? എങ്ങനെയുണ്ട് റിസോർട്ട്? ഓക്കെ താങ്ക് യു. ഇത് നമ്മുടെ പുലി പുലിക്കുട്ടൻ സിസ്റ്റേഴ്സുകളുടെ നെടുന്തുണികളിൽ ഒരാൾ. പറയും വൈബ് എങ്ങനെയുണ്ട് നമ്മുടെ റിസോർട്ട്? എങ്ങനെ പുള്ളിയല്ല, പുള്ളി റിസോർട്ടാണ്. ഒന്ന് ഏറ്റവും വലിയ ഒന്ന് മൂന്നാറിനോട് ദൂരവുമില്ല, ഒരു 14 കിലോമീറ്ററേ ഉള്ളൂ. മൂന്നാർ ടൗണിൽ പോയിട്ട് വരാവൂരെ കൂടെ വരികയും ചെയ്യാം. എന്നാൽ ഇവിടുത്തെ ഭയങ്കരമായിട്ട് മനോഹരമായിട്ടുള്ള ഭയങ്കര കാഴ്ചകളും അതിനോടൊപ്പം തന്നെ മഞ്ഞും കോടയും എല്ലാം ഉണ്ട്. എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും. മൂന്നാറിൻ്റെ ക്ലൈമറ്റ് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ മൂന്നാറിനോടുള്ള തണുപ്പ് വരത്തില്ല അവിടെ, കാരണം ഹൈ റേഞ്ചിനനുസരിച്ച്. പക്ഷേ ഈ നല്ല ഇപ്പോൾ ഇച്ചിരി പ്രശ്നമുള്ള ഒരു ക്ലൈമറ്റിനെ കൺസേൺ ചെയ്യുന്ന ആൾക്കാർക്ക് മൂന്നാർ റിസോർട്ട് വൈബ് റിസോർട്ട് അടിപൊളി പ്രോഗ്രാമല്ലേ. അടിപൊളി ആംബിയൻസ്, അടിപൊളി ഫുഡ്, അടിപൊളി അക്കോമഡേഷൻ. മൂന്നാർ ഏറ്റവും നല്ല വിരുദ്ധുള്ള ഒരു റിസോർട്ടാണ് വൈബ് എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ വൈബ് ഒരു ഒന്നൊന്നര വൈബ് തന്നെയാണ്. നമുക്ക് ചുറ്റും ഒന്ന് പക്ഷെ വന്നതിലും ആഗ്രഹിച്ചതിലും കൂടുതൽ കിട്ടിയിരിക്കുന്നതാണ്. വൈബ് എങ്ങനെയുണ്ട്? വൈബ് അടിപൊളി വൈബാണ്, അടിപൊളി. ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും അക്കോമഡേഷൻ ആണെങ്കിലും എല്ലാം അടിപൊളി. വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഹണിമൂൺ ഒക്കെ ആഘോഷിക്കുന്ന കപ്പിളൊക്കെ ആണെങ്കിൽ വേറെ വേറെ എങ്ങനെയുണ്ട് വൈബ്? സൂപ്പർ. എന്താ വ്യൂ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ. എങ്ങനെയുണ്ട് വൈബ്? എങ്ങനെയുണ്ട്? അടിപൊളിയാണെന്നും പറയാനില്ല. നമ്മുടെ കോടമഞ്ഞിലൊക്കെ ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ്. മഴ, എന്താ പറയാ, കാറ്റ്, ചെറിയ മഴത്തുള്ളി, നമുക്ക് എല്ലാം അനുഭവിക്കാൻ പറ്റില്ലേ? രണ്ടു ദിവസം കൊണ്ട് അനുഭവമായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്ന് നമുക്ക് പങ്കെടുക്കാൻ പറ്റും. എങ്ങനെയുണ്ടായിരുന്നു വൈബ്? അതില് പ്രത്യേകം നമ്മൾ എടുത്തു പറയണ്ട, ഇവിടുത്തെ ഫുഡ്, ഫുഡ് ഫുഡ് അടിയില്ല, ഒരു രക്ഷയില്ല. സർവീസ് സൂപ്പർ സൂപ്പർ. വൈബ് എങ്ങനെയുണ്ട്? വൈബ് അപ്പടിയല്ല, ഒരുപാട് മനോഹരമാണ്. അത് തന്നെയല്ല ഇവിടുത്തെ സർവീസസ് ഒക്കെ ഒരുപാട് ഫുഡാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കഴിക്കാം. പിന്നെ റൂംസൊക്കെ ഭയങ്കര അടിപൊളി റൂംസൊക്കെയാണ്. എല്ലാം കൊണ്ടും നല്ലൊരു സന്തോഷം. എങ്ങനെയുണ്ടായിരുന്നു വൈബ്? അടിപൊളി സ്റ്റേ ആയിരുന്നു. സർവീസും കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ അടിപൊളി തന്നെയാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇവിടുത്തെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു വ്യൂ ആണ്. കാരണം ഇതിൻ്റെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് തന്നെയുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിത്രം വരച്ച് വെച്ച് വെക്കുമ്പോൾ കാണുന്ന രീതിയിലുള്ള ഇടലും വ്യൂ ആണ്. ഓക്കെ ഓക്കെ. എങ്ങനെ കാര്യങ്ങളൊക്കെ അടിപൊളി അടിപൊളി സർവീസൊക്കെ അടിപൊളിയാണ്. സർവീസ്
പിന്നെ എന്തുവായിരുന്നു നമ്മുടെ വൈബ്? ഞങ്ങൾ ഇന്നലെ നമ്മുടെ സിസിഒക്കയുടെ പ്രോഗ്രാമിനാണ് വന്നത്. നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള നമ്മുടെ യൂട്യൂബേഴ്സിന്റെ ഒരു സംഘടനയാണ്. അപ്പൊ അതിന്റെ പരിപാടിക്ക് വന്നതാണ്. അടിപൊളിയായിരുന്നു. അപ്പൊ ഇവിടെയായിരുന്നു താമസം സെറ്റ് ചെയ്തിരുന്നത്. 5-star ഫെസിലിറ്റിയോടു കൂടിയുള്ള ഒരു ഹോട്ടലാണ്. അടിപൊളിയാണ്, നല്ല റിസോർട്ടാണ്. താമസ സൗകര്യവും റൂമും എല്ലാം ഒരു രക്ഷയില്ല. യൂട്യൂബേഴ്സിനെ തട്ടിട്ട് വടക്കാവയ്യ. അതിലുപരി പിന്നെ ഇവരെ കുറിച്ചിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഒരുപാട് റിസോർട്ടുകളിൽ പോയിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ആ ഒരു ഹോസ്പിറ്റാലിറ്റി കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂമൊക്കെ വേറെ ഒരു ലെവല്. നമ്മൾ പ്രത്യേകിച്ചും ഈ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഉള്ളതുകൊണ്ട് തന്നെ അതിനകത്ത് കയറിയിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ഏരിയ എടുത്താലും ഭയങ്കര സ്പീഷ്യസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കും എന്തുകൊണ്ട് നമ്മുടെ വീടൊന്നും ഇങ്ങനെ ആവുന്നില്ല. ഇവിടുന്ന് പോകുമ്പോഴാണ് പ്രശ്നം കേട്ടോ. വീട്ടിലോട്ട് കയറുമ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ ഒരു 3 ദിവസം ഇവിടെ ഇവരുടെ പിന്നെ ആ റൂമിലെ കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഭയങ്കര ചില വീടുകളുടെ എന്താണ് ബെഡ്റൂമിൻ്റെ അത്രയും തന്നെ ഉണ്ട് ഇവരുടെ ടോയ്ലറ്റ്. അപ്പോൾ സിനിയർ മീഡിയ എന്ന ഒരു ചാനലിൽ ഇതിൻ്റെ ആ റിവ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം, പ്രത്യേകിച്ച് നിങ്ങളെയൊക്കെ കാണാനും പരിചയപ്പെടാനൊക്കെ സാധിച്ചതിൽ. നല്ല തണുപ്പുള്ള സമയമാണ്. ഓൾറെഡി ഞാനും എന്റെ വൈഫും കൂടി ഓൾറെഡി മൂന്നാർ വൈബിലും തൊട്ട് താഴെയുള്ള ഫോഗിലും വന്നിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് എന്റെ അളിയൻ എവിടെയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്തതാണ്. പക്ഷെ ഓരോ തവണ വരുമ്പോഴും ഇവിടെ ഒരു പുതുമയുണ്ട്. പിന്നെ നല്ല മഞ്ഞ് കോടമഞ്ഞ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം. വൈബ് എങ്ങനെയുണ്ട്? വൈബ് അടിപൊളി വൈബ്. പൊളിയല്ലേ? പൊളി. വൈബ് വൈബായി ഉണ്ട് അല്ലേ? ആ വൈബ്. അനുയോജ്യമായ പേരാണ്. അതെ. നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്ത് തോന്നി? അടിപൊളി. ഫോട്ടോ എടുത്ത് 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 കൂട്ടിയായിരുന്നല്ലോ. ആസ്വദിക്കാൻ പറ്റിയ ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ടാവും? പറ്റില്ല. ജെസിബിയുടെ പരിപാടി എങ്ങനെയുണ്ടാവും? ഓക്കെ. വൈബ് എങ്ങനെയുണ്ടായിരുന്നു? വൈബ് വൈബ് തന്നെ. ആ വാക്കിൽ അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നു അവരറിഞ്ഞിട്ട് വരാൻ തോന്നുന്നു. ഇന്നസെന്റ് ഇന്നസെന്റ് എന്ന് പേരിട്ടവല് വൈബ് താമസമൊക്കെ സൂപ്പർ ആയിരുന്നു. പിന്നെ മാത്രമല്ല ഒന്ന് നമ്മുടെ ഈ ഏരിയ എന്ന് പറയുന്നത് മൂന്നാറാണ്. ഇടുക്കിയുടെ ടെറൈനൊരു പ്രത്യേകത ഉണ്ട്. ഇടുക്കി ഭയങ്കര മിടുക്കിയാണ്. അത് എന്താണോ നമ്മുടെ മനുഷ്യരുടെ സ്വഭാവം പോലെ എല്ലാ സ്വഭാവങ്ങളും കാണിക്കും. വളരെ അടിപൊളിയായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ട് വ്യൂ പോയിന്റ് ഉള്ള ഗ്രാമീണമായിട്ടും അതുപോലെ തന്നെ എന്താ പറയുന്നത് നമ്മളീ പ്രകൃതി രമണീയം എന്നൊക്കെ പറഞ്ഞില്ല, അതൊക്കെ പറഞ്ഞ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അടിപൊളിയാണ്. റിസോർട്ടിനെ കുറിച്ച് എന്ത് തോന്നുന്നു? വൈബ് റിസോർട്ട്. ഇപ്പൊ നമ്മളിപ്പോ വന്ന സമയത്ത് എന്ന് പറയാ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ഒരു ഹില്ലിലാണ് ഈ റിസോർട്ട് ഉള്ളത്. ഇതിന്റെ ടോപ്പിൽ കയറിയിട്ട് നമ്മൾ ഇതിന്റെ ചുറ്റുമുള്ള ഒരു ഫോഗ് വന്നൊരു ടൈമിലാണ് നമ്മൾ അതിന്റെ മേളിൽ കയറിയത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു ഇവിടെ. അതാണ് ഇവിടുത്തെ എനിക്ക് ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയത്. പിന്നെ നമ്മുടെ എല്ലാ റൂമിൽ നിന്നാലും ഒടുക്കത്തെ വ്യൂ ആണ് ഇവിടുത്തെ. ഈ മലനിരകളും എല്ലാം നല്ല മഞ്ഞു പോകുന്നതും എല്ലാം പൊളിയാണ്. ഒരു രക്ഷയില്ല. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു മൂന്നാർ വൈബ് റിസോർട്ട് കേട്ടോ. അടിപൊളിയല്ലേ? ഒരുപാട് ഒരുപാട് നല്ലൊരു അനുഭവങ്ങൾ നമുക്ക് ഒരുപാട് എസ്പെഷ്യലി നമുക്ക് ഒരുപാട് ആൾക്കാർ ഇവിടെ പരിചയപ്പെടാൻ പറ്റി. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു. സിസിഒക്കെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരളയുടെ അത് എല്ലാവരും പറഞ്ഞു കാണുമല്ലോ. അപ്പോൾ അതിനൊരു കലോത്സവം തന്നെയാണ്. കലോത്സവം നഗരിയാണ് ഇന്ന് മൂന്നാറിലെ വൈബ് റിസോർട്ട് എന്ന് പറയുന്നത്. റിസോർട്ടും വൈബാണ്, സിസിഒക്കെ വൈബ്സും പൊളിയാണ്. വൈബ് സെറ്റല്ലേ, വൈബല്ലേ ടോട്ടലായിട്ട്. അടിപൊളിയല്ലേ? സൂപ്പർ. അല്ലോ.